ഹൈ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിനേഷൻ എന്തായിരുന്നു എന്നാണ് പഠിച്ചത്. പോളിനേഷൻ അഥവാ പരാഗണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോളിനേഷൻ എന്ന് പറയുന്നത്. പോളിനേഷൻ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുണ്ട് എന്ന് കണ്ടു, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും അഥവാ സ്വപരാഗണവും പരപരാഗണവും. സെൽഫ് പോളിനേഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്, ഓട്ടോഗമിയും ഗീറ്റിനോഗമിയും. ഓട്ടോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ. ഒരേ ഫ്ലവറിന്റെ തന്നെ ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഓട്ടോഗമി എന്ന് പറയുന്നത്. അതേസമയം ഗീറ്റിനോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് എ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് ദി സെയിം പ്ലാന്റ്. ഒരു ഫ്ലവറിന്റെ ആന്തറിൽ നിന്നും അതേ പ്ലാനിന്റെ തന്നെ മറ്റൊരു ഫ്ലവറിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഗീറ്റിനോഗമി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ക്രോസ് പോളിനേഷൻ ഓർ സീനോഗമി എന്ന് പറയും. സീനോഗമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓഫ് എ പ്ലാന്റ് ടു സ്റ്റിഗ്മ ഓഫ് അനദർ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ആന്തറിൽ നിന്ന് മറ്റൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് അഥവാ സീനോഗമി എന്ന് പറയുന്നത്. ഇനി ഓട്ടോഗമി പഠിച്ച സമയത്ത് നമ്മൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും കാസ്മോഗാമസ് ഫ്ലവേഴ്സ് ഒക്കെ പഠിച്ചു. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ് വിച്ച് ഡു നോട്ട് ഓപ്പൺ, വിടരാത്ത പൂക്കളെയാണ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അതേസമയം സാധാരണ ടൈപ്പ് വിടരുന്ന പൂക്കളെയാണ് കാസ്മോഗാമസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ഇവിടെ പ്രത്യേകം പറയാൻ കാരണം ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സിൽ ഓട്ടോഗമി മാത്രമേ നടക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ പോളിനേറ്റിംഗ് ഏജൻസ് എന്താണെന്നാണ് പറഞ്ഞു. ബയോട്ടിക് ആയിട്ടുള്ള അബയോട്ടിക് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്. അബയോട്ടിക് ഏജൻസ് പ്രധാനമായിട്ടും വിൻഡും വാട്ടറുമാണ്. വിൻഡ് പോളിനേഷന് പറയുന്ന പേരാണ് അനിമോഫീ. വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ ആണ് ഗ്രാസ് ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ്, നെല്ല്, ഗോതമ്പ് പോലെയുള്ള പ്ലാന്റ്സ്. വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ ചില പ്രത്യേകതകൾ കണ്ടു. പോളൻ ഗ്രെയിൻസ് ആർ ലൈറ്റ് ഇൻ വെയ്റ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. പോളൻ ഗ്രെയിൻസ് ആർ പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി, വെൽ എക്സ്പോസ്ഡ് സ്റ്റെയ്മെൻ, ഫെദറി സ്റ്റിഗ്മ. ഇങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അതുപോലെ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, വാട്ടർ പോളിനേഷൻ പറയുന്ന പേരാണ് ഹൈഡ്രോഫിലി. ഹൈഡ്രോഫിലൈസ് ആയിട്ടുള്ള പ്ലാന്റ്സിന് എക്സാമ്പിൾ പറഞ്ഞു ഹൈഡ്രില്ല, വാലിസ്നേറിയ, സോസ്റ്റിറ പോലെയുള്ള പ്ലാന്റ്സ്. വാലിസ്നേറിയയിൽ വാട്ടർ സർഫസിൽ വെച്ചുകൊണ്ടാണ് പോളിനേഷൻ നടക്കുന്നത്. അതേസമയം സോസ്റ്റിറയിൽ വാട്ടറിന് ഉള്ളിൽ വെച്ചുകൊണ്ടാണ് പോളിനേഷൻ നടക്കുന്നത്. വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകളാണ് പോളൻ ഗ്രെയിൻസ് ആർ കവേർഡ് ബൈ മ്യൂസ്ലേജ്. പോളൻ ഗ്രെയിൻസിനെ കവർ ചെയ്തുകൊണ്ട് മ്യൂസ്ലേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വാക്സി കോട്ടിംഗ് ഉണ്ടായിരിക്കും ടു പ്രിവെന്റ് വെറ്റിംഗ്, വെറ്റിംഗ് തടയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻസ് ആർ റിബൺ ഷേപ്പ്ഡ്. ഫീമെയിൽ ഫ്ലവേഴ്സ് ഹാവ് എ ലോങ് സ്റ്റോക്ക്. ദെൻ ഇൻസെക്ട് പോളിനേഷൻ പറയുന്ന പേരാണ് എൻഡോമോഫിലി. എൻഡോമോഫിലസ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകളാണ് ഫ്ലവേഴ്സ് ആർ ലാർജ്, അട്രാക്റ്റീവ്, ഫ്രാഗ്രന്റ് ആൻഡ് പ്രൊഡ്യൂസ് നെക്ടർ, പൂന്തേൻ ഉൽപ്പാദിപ്പിക്കും. അതേസമയം ബീറ്റിൽസും ഫ്ലൈസും ഒക്കെ ആണെങ്കിൽ ഫൗൾ ഓഡേഴ്സ് ആണ് അവയെ അട്രാക്ട് ചെയ്യുന്നത്. ദെൻ സാധാരണ ഫ്ലവർ റിവാർഡ് എന്ന് പറയുന്നത് നെക്ടർ ആണ്. ചിലപ്പോ പോളൻ ഗ്രെയിൻസ് തന്നെയാവാം. ചില സമയത്ത് ഫ്ലവർ റിവാർഡ് എന്ന് പറയുന്നത് മുട്ടയിടാനുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണ്. പോളിനേഷന് വേണ്ടിയിട്ടും മുട്ടയിടാൻ വേണ്ടിയിട്ടും ചില പ്ലാന്റ്സിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണും. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പിന് എക്സാമ്പിൾ ആണ് മോത്തും യുകെയും തമ്മിലുള്ളത്. മറ്റേത് നമ്മൾ കണ്ടത് പോളൻ റോബേഴ്സ് ആണ്. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ നെക്ടർ കൺസ്യൂം ചെയ്യും, പക്ഷേ പോളിനേഷന് സഹായിക്കില്ല. അത്തരത്തിലുള്ള അനിമൽസിന് പറയുന്ന പേരാണ് പോളൻ റോബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും പോളിനേഷൻ ആണ് പറഞ്ഞത്. രണ്ട് ടൈപ്പ് പോളിനേഷൻ, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. അപ്പൊ ഇതിൽ ഏതാണ് ബെറ്റർ ടൈപ്പ് പോളിനേഷൻ എന്ന് പറയുന്നത്? ക്രോസ് പോളിനേഷൻ ആണ് ബെറ്റർ ടൈപ്പ് പോളിനേഷൻ എന്ന് പറയുന്നത്. കാരണം ഇറ്റ് ബ്രിങ്സ് അബൌട്ട് വേരിയേഷൻസ്, ജനറ്റിക് വേരിയേഷൻസ്. ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബെറ്റർ ആയിട്ടുള്ള ഓഫ്സ്പ്രിംഗ്സ് അതുവഴി ഉണ്ടാവാം. പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ടാവാം, പുതിയ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കാം, ബെറ്റർ ക്വാളിറ്റീസ് ഉണ്ടാവാം പുതിയ കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രോസ് പോളിനേഷൻ ആണ് ബെറ്റർ ടൈപ്പ് പോളിനേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷന് കാരണമാണ്. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിന്റെ പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും കുറയും, അതിന്റെ ഉൽപാദനക്ഷമത കുറയും, വിളവ് കുറയും. കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ പ്ലാന്റിന്റെ പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും കുറയും, ഉൽപാദനക്ഷമത കുറയും. ഇതിന് പറയുന്ന പേരാണ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. അപ്പൊ ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ ധാരാളം അഡാപ്റ്റേഷൻസ് ഉണ്ട്.
പ്രത്യേകതകളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട് പ്ലാന്റിൽ തന്നെ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞ സെൽഫ് പോളിനേഷൻ ഡിസ്കറേജ് ചെയ്യാനും ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാനും വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ ധാരാളം പ്രത്യേകതകളുണ്ട് പല പ്ലാന്റ്സിലും. ഈ ഡിവൈസുകളെ, ഈ പ്രത്യേകതകളെ പറയുന്ന പേരാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഡിവൈസസ് ഡെവലപ്ഡ് ബൈ പ്ലാന്റ്സ് ടു ഡിസ്കറേജ് സെൽഫ് പോളിനേഷൻ ആൻഡ് ടു എൻകറേജ് ക്രോസ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ ഡിസ്കറേജ് ചെയ്യാനും ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാനും പ്ലാന്റ്സിലുള്ള ഡിവൈസുകളെയാണ് ഔട്ട്ബ്രീഡിംഗ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. ദീസ് ആർ ഡെവലപ്ഡ് ടു അവോയ്ഡ് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ. ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഒഴിവാക്കാൻ വേണ്ടി, ഡ്യൂ ടു കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ ഇൻ എ ബൈസെക്ഷൽ ഫ്ലവർ. ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെൽഫ് പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഉണ്ടാവും. ഈ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണത്. ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ്, പലതരത്തിലുള്ള ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസുകളുണ്ട്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് റിപ്പീറ്റഡ് ആയിട്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്പർ വൺ, മെനി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് യൂണിസെക്ഷൻ ഫ്ലവേഴ്സ്. ധാരാളം പ്ലാന്റ്സ് യൂണിസെക്ഷൻ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ യൂണിസെക്ഷൻ ഫ്ലവേഴ്സ് ആണെങ്കിൽ അതിൽ ഒന്നെങ്കിൽ ആൻഡ്രിഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. മെയിൽ ഫ്ലവറിലാണെങ്കിൽ ആൻഡ്രിഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ഫീമെയിൽ ഫ്ലവറിൽ ഗൈനീഷ്യം മാത്രമേ ഉള്ളൂ. അത് മെയിൽ ഫ്ലവറിൽ ആന്തർ മാത്രമേ ഉള്ളൂ, ഫീമെയിൽ ഫ്ലവറിൽ സ്റ്റിഗ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് സെൽഫ് പോളിനേഷനുള്ള യാതൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ ഓട്ടോഗമിക്ക് യാതൊരു സാധ്യതയില്ല. Then second one is, anther mature first but stigma is not receptive. Anther adam mature avu, pakshe stigma mature avilla, allengi stigma receptive avilla. Stigma il pollen grains vandu veendum varilla, adini germinate cheyan kadiyilla. Anther adam mature aayi kaniyu pollen grains okke kolinju poonu, disperse cheyappettu, pakshe stigma appo mature alla, receptive alla. Appo adukondu thanne അതേ പോളൻ ഗ്രെയിൻസ് അതേ ഫ്ലവറിന്റെ സ്റ്റിഗ്മയിൽ തന്നെ പതിച്ചു കഴിഞ്ഞാല് എന്ത് നടക്കില്ല? പോളിനേഷൻ നടക്കില്ല. ഇനി നേരെ തിരിച്ചും, ഗൈനീഷ്യം മെച്ചർ ഫസ്റ്റ് ബട്ട് ആന്തർ മെ നോട്ട് മെച്ചർ. ഗൈനീഷ്യം ആദ്യം മെച്ചർ ആവുന്നു, പക്ഷെ ആന്തർ മെച്ചർ ആവുന്നില്ല. ഗൈനീഷ്യം ആദ്യം മെച്ചറായി, പക്ഷെ ആന്തർ മെച്ചർ ആവുന്നില്ല. ആന്തറിൽ പോളൻ ഗ്രെയിൻസ് ഒന്നും ഡെവലപ്പ് ചെയ്തില്ല, കുഞ്ഞു ആന്തർ ആണ്. അപ്പൊ ഗൈനീഷ്യത്തിന്റെ സ്റ്റിഗ്മയിൽ മറ്റു പോളൻ ഗ്രെയിൻസ് വന്ന് പതിച്ചിട്ടുണ്ടായിരിക്കും, ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും, അങ്ങനെ പോളിനേഷൻ നടന്നിട്ടുണ്ടായിരിക്കും. ദെൻ മറ്റൊന്ന്, ആന്തർ ആൻഡ് സ്റ്റിഗ്മ അറ്റ് ഡിഫറന്റ് പൊസിഷൻസ്. ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത പൊസിഷൻസിലായിരിക്കും. സാധാരണ സ്റ്റിഗ്മയ്ക്ക് തൊട്ടുമുകളിൽ ആന്തർ ഉണ്ടെങ്കിൽ മാത്രമാണ് വളരെ എളുപ്പത്തിൽ സെൽഫ് പോളിനേഷൻ നടക്കുക, പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് അതിലേക്ക് കൊഴിഞ്ഞു വിടും. എന്നാൽ ചില ബ്രാൻഡ്സിൽ ആന്തർ ഒരു സൈഡിലേക്കായിരിക്കും, സ്റ്റിഗ്മ മറ്റൊരു സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ആന്തർ വളരെ എളുപ്പത്തിൽ സ്റ്റിഗ്മയിൽ വന്ന് വീഴാൻ സാധിക്കില്ല. ഉദാഹരണമായിട്ട് ഗ്ലോറിയോസയുടെ ഒരു ഫോട്ടോഗ്രാഫ് ആണ്, ആന്തറിന് തൊട്ട് താഴെയല്ല ഇവിടെ സ്റ്റിഗ്മ കാണുന്നത്. അപ്പൊ സെൽഫ് പോളിനേഷൻ അല്ലെങ്കിൽ ഓട്ടോഗമിക്കുള്ള സാധ്യത കുറവാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. ഇതൊരു ജനറ്റിക് മെക്കാനിസം ആണ്, ജനിതകമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. പ്രത്യേക ജീനുകളാണ് അത് കൺട്രോൾ ചെയ്യുന്ന, ജീനുകളുടെ പ്രത്യേക അലീലുകൾ, എസ് അലീൽ എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് എസ് അലീലുകളാണ് ഇത് കൺട്രോൾ ചെയ്യുന്ന. ഇത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും നമുക്ക് പോകാനില്ല. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഒരു ജനറ്റിക് മെക്കാനിസം ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്വന്തം പ്ലാന്റിന്റെ പോളൻ ഗ്രെയിൻസ് അതേ സ്റ്റിഗ്മയിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാല് അവിടെ അത് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, പോളൻ ഗ്രെയിൻസിന് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയില്ല, അപ്പൊ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഇതിനെയാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി ഇറ്റ്സ് എ ജനറ്റിക് മെക്കാനിസം, ഒരു ജനിതക മെക്കാനിസം ആണ്. ഇത് പ്രിവെന്റ്സ് സെൽഫ് പോളൻ ഫ്രം ഫെർട്ടിലൈസിംഗ് ദി ഒവ്യൂൾസ്. സ്വന്തം പോളനെ ഒവ്യൂളുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നതിന് തടയുന്നു ബൈ ഇൻഹിബിറ്റിംഗ് പോളൻ ജെർമിനേഷൻ. പോളൻ ജെർമിനേഷൻ തടസ്സപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, കൃത്രിമ വർഗ സംകരണം. അത്യുൽപാദന ശേഷിയുള്ള പ്ലാന്റ്സിനെ, വിളകളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസംകരണം എന്ന് പറയുന്നത്. ഇനി ഇത് ഇവിടെ പഠിക്കാൻ കാരണം നമ്മൾ പോളിനേഷൻ ആണ് പഠിച്ചത്. അപ്പോ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് കൃത്രിമമായിട്ട് ക്രോസ് പോളിനേഷൻ വിധേയമാക്കുകയാണ്, രണ്ട് വ്യത്യസ്ത ഇനങ്ങളെ. അപ്പൊ അതുവഴി നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സോട് കൂടിയ, ഗുണമേന്മയോട് കൂടിയിട്ടുള്ള വിളകളുടെ ഇനങ്ങളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, ഉൽപ്പാദിപ്പിക്കാം. പ്രധാനമായിട്ടും നെല്ലിന്റെ രണ്ട് ഇനങ്ങളുണ്ട്, ഒന്നിന് രോഗപ്രതിരോധ ശേഷിയുണ്ട്, മറ്റൊന്നിന്
ഹൈ ഹീൽഡിംഗ് ആണോ, വളരെയധികം വിളവ് തരുന്നതാണോ, ഈ രണ്ട് ക്യാരക്ടേഴ്സും പാടെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു പുതിയ പ്ലാന്റിനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നടത്താവുന്നതാണ്. അതായത് അത്യുൽപാദന ശേഷിയും രോഗപ്രതിരോധ ശേഷിയുമുള്ള ഹൈ ഹീൽഡിംഗും ഡിസീസ് റെസിസ്റ്റന്റുമായിട്ടുള്ള ഒരു പുതിയ പ്ലാന്റിനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്ലാന്റ്സിന് പറയുന്ന പേരാണ് ഹൈബ്രിഡ് പ്ലാന്റ്സ് എന്ന് പറയും. ഇങ്ങനെ ഒരു പ്ലാന്റ് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാരന്റ്സിനെ സെലക്ട് ചെയ്യലാണ്. ഒരു മെയിൽ പാരന്റിനെയും ഫീമെയിൽ പാരന്റിനെയും സെലക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ മെയിൽ പാരന്റ് ഡിസീസ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മെയിൽ പാരന്റിനെ എടുക്കാം, അതുപോലെ തന്നെ ഹൈ ഹീൽഡിംഗ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ പാരന്റിനെ എടുക്കാം. ഇങ്ങനെ ഫീമെയിൽ പാരന്റിനെ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം മെജോറിറ്റി പ്ലാന്റ്സും ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷൽ മാത്രമല്ല ഒരു ഫ്ലവർ തന്നെ ബൈസെക്ഷൽ ആണ്. അപ്പൊ പ്ലാന്റിന് ആണ് പെണ്ണെന്നൊന്നും പറഞ്ഞുകൂടാ. അപ്പൊ ബൈസെക്ഷൻ ആണെങ്കിൽ ഫീമെയിൽ പാരന്റിനെ നമുക്ക് അതിൽ നിന്ന് ആന്തർ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ എന്തിനും സാധ്യതയുണ്ട്, സെൽഫ് പോളിനേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. ഫീമെയിൽ പാരന്റിൽ നിന്ന് ആന്തർ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ സെൽഫ് പോളിനേഷനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് ആന്തറിനെ ഫീമെയിൽ പാരന്റിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇമാസ്കുലേഷൻ എന്ന് പറയും. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദി ഫീമെയിൽ പാരന്റ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് ഫീമെയിൽ പാരന്റിൽ നിന്ന് ആന്തേഴ്സ് റിമൂവ് ചെയ്യുന്നതിനാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഇമാസ്കുലേഷൻ കഴിഞ്ഞാലും നാച്ചുറൽ ആയിട്ടുള്ള ക്രോസ് പോളിനേഷൻ സാധ്യതയുണ്ട്. തൊട്ടടുത്ത വയലുകളിലൊക്കെയുള്ള നെല്ലിനങ്ങളിൽ നിന്ന് പോൺ ഗ്രെയിൻസ് ഇവിടെ വന്ന് പതിക്കാവുന്നതാണ്. പക്ഷെ അത് പറ്റില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന നെല്ലിനത്തിന്റെ, അല്ലെങ്കിൽ ആ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള നെല്ലിനത്തിന്റെ പോൺ ഗ്രെയിൻസ് മാത്രമേ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള ക്രോസ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിന്റെ സ്റ്റിഗ്മയില് മറ്റുള്ള പോളൻ ഗ്രെയിൻസ് കൊണ്ട് കണ്ടാമിനേഷൻ തടയാൻ വേണ്ടിയിട്ട് അവയെ നമ്മളൊരു പോളിത്തീൻ കവർ കൊണ്ട് കവർ ചെയ്ത് വയ്ക്കും. ഇങ്ങനെ കവർ ചെയ്ത് വയ്ക്കുന്നതിന് പറയുന്ന പേരാണ് ബാഗിംഗ് എന്ന് പറയും. സോ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ്സ് ക്രോസിംഗ് ഓഫ് ഡിഫറെന്റ് വെറൈറ്റീസ് ഓർ സ്പീഷീസ് ഓർ ജനറ ടു കമ്പൈൻ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ വെറൈറ്റീസ്. സുപ്പീരിയർ ആയിട്ടുള്ള ഇനങ്ങള് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത വെറൈറ്റീസുകളുടെ, അല്ലെങ്കിൽ സ്പീഷീസുകളുടെ, അല്ലെങ്കിൽ ജീനസിൽപ്പെട്ട പ്ലാന്റ്സുകളുടെ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്രിമമായിട്ട് ക്രോസ് പോളിനേഷൻ വിധേയമാക്കുന്നതിനെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഇമാസ്കുലേഷൻ ആൻഡ് ബാഗിംഗ് ആർ ടു ടെക്നിക്സ് ഇൻവോൾവ്ഡ് ഇൻ ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷനിലുള്ള രണ്ട് ടെക്നിക്കുകളാണ്, ഒന്ന് ഇമാസ്കുലേഷൻ, മറ്റൊന്ന് ബാഗിംഗ്. ഇമാസ്കുലേഷൻ, ഇറ്റ് ഇസ് ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫീമെയിൽ പാരന്റ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ. സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട് ഫീമെയിൽ പാരന്റിൽ നിന്ന് ആന്തർ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ബാഗിംഗ്, ഇറ്റ് ഇസ് ദ കവറിംഗ് ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവേഴ്സിന്റെ സ്റ്റിഗ്മ നമ്മൾ ആഗ്രഹിക്കാത്ത പോളൻ ഗ്രെയിൻസ് കൊണ്ട് കണ്ടാമിനേഷൻ നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഈ ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സിനെ കവർ ചെയ്യുന്നതിനെയാണ് ബാഗിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ദ കവറിംഗ് ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സ് ടു പ്രിവെന്റ് കണ്ടാമിനേഷൻ ഓഫ് ഇറ്റ്സ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് പോളൻ. പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ, പ്ലാന്റ്സിന്റെ സ്റ്റിഗ്മയിൽ പലതരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കാം. ഉദാഹരണമായിട്ട് മാവിന്റെ പോളൻ ഗ്രെയിൻസിൽ ചിലപ്പോൾ പ്ലാവിന്റെയോ മറ്റു ഏതെങ്കിലും ചെടികളുടെയൊക്കെ പോളൻ ഗ്രെയിൻസ് വന്ന് പതിക്കാം. പക്ഷെ ഒരിക്കലും മാവിൽ നമുക്ക് ചക്ക ഉണ്ടാവുന്നില്ല. ഇതിന് കാരണം സ്റ്റിഗ്മയുടെയും പോളൻ ഗ്രെയിൻസിന്റെയും കെമിക്കൽസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. അതുവഴി സ്റ്റിഗ്മയ്ക്ക് അതേ സ്പീഷീസിൽപ്പെട്ട പോളൻ ഗ്രെയിൻസിനെ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതേ സ്പീഷീസിൽപ്പെട്ട പോളൻ ഗ്രെയിൻസിന് മാത്രമേ ആ സ്റ്റിഗ്മയില് ജെർമിനേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇങ്ങനെ പിസ്റ്റിലിന്റെയും പോളൻ ഗ്രെയിൻസിന്റെയും കെമിക്കൽ കമ്പോണൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുകയും അതുവഴി സ്വന്തം പോളനെ തിരിച്ചറിയുകയും ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. ഇറ്റ് ഈസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കെമിക്കൽ കമ്പോണൻസ് ഓഫ് ദി പോളൻ ആൻഡ് പിസ്റ്റിൽ ടു റെക്കഗ്നൈസ് ദ പോളൻ ഫോളോഡ് ബൈ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. പോളന്റെയും പിസ്റ്റിലിന്റെയും കെമിക്കൽ കമ്പോണൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് പോളൻസിനെ തിരിച്ചറിയുകയും അതുവഴി അവയെ ഒന്നുകിൽ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ റിജക്ട് ചെയ്യും ചെയ്യും. ഇതിനെയാണ് പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഫോട്ടോഗ്രാഫ് ആണ്. ഇപ്പൊ സ്റ്റിഗ്മയില് അതേ സ്പീഷീസ് പെട്ട പോളൻ ഗ്രെയിൻസ് ഒന്ന് പതിക്കുകയാണെങ്കിൽ അവ ജെർമിനേറ്റ് ചെയ്യും. ധാരാളം പോളൻ ഗ്രെയിൻസ് ഉണ്ടായിരിക്കും. ഓരോ പോളൻ ഗ്രെയിൻസും ജെർമിനേറ്റ് ചെയ്തിട്ട്
സ്റ്റൈലിലൂടെ താഴെ ഓവറിയെ ലക്ഷ്യമാക്കി മുഴിയും. ഓവറിയുടെ മൈക്രോ പൈഡ് പിയേഴ്സിയും തുടക്കും. അങ്ങനെ തുളച്ച് എംബ്രിയോ സാക്കിലെത്തും. എംബ്രിയോ സാക്കിനുള്ളിലുള്ള സിനർജിഡ്സിലേക്കാണ് പോളൻ ട്യൂബ് മുഴിയാം. സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിൻസ് എത്തിക്കഴിഞ്ഞാല് പോളൻ ഗ്രെയിൻസിന്റെ ഇന്നർ വാളായിട്ടുള്ള ഇൻഡെയിൻ ഏതെങ്കിലും ഒരു ജേം പോഴ്സിലൂടെ താഴേക്ക് ഒരു ട്യൂബ് പോലെ വളരും. ഈ ട്യൂബിന് പറയുന്ന പേരാണ് പോളൻ ട്യൂബ്. ഈ പോളൻ ട്യൂബിലേക്ക് അതിനുള്ളിലെ കണ്ടൻസ് ഇറങ്ങി വരും. അതായത് പോളൻ ഗ്രെയിൻസ് സാധാരണഗതിയിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ടു സെല്ലായിരിക്കും. ഒരു ചെറിയ സെല്ലുണ്ട്, വലിയ സെല്ലുണ്ട്. ചെറിയ സെല്ലിന് ജനറേറ്റീവ് സെൽ എന്ന് പറയും, വലിയ സെല്ലിന് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയും. ഈ ജനറേറ്റീവ് സെൽ ഇനി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ രണ്ട് മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ മെയിൽ ഗമീറ്റ്സ് പോളൻ ട്യൂബിലൂടെ മുഴിയും. അങ്ങനെ എംബ്രിയോ സാക്കിനകത്തെത്തും. എംബ്രിയോ സാക്കിനുള്ളിലുള്ള സിനർജിഡ്സിലേക്ക് ഈ രണ്ട് മെയിൽ ഗമീറ്റ്സും ഡെപ്പോസിറ്റ് ചെയ്യും. സിനർജിഡ്സിലേക്ക് എൻട്രി ചെയ്യാനുള്ള കാരണം ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്ന സെല്ലുലാർ തിക്കനിങ് ഉണ്ട്. ഈ സെല്ലുലാർ തിക്കനിങ് പോളൻ ട്യൂബിന്റെ മൂവ്മെന്റ് ഗൈഡ് ചെയ്യും. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇനി സിനർജിഡ്സിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ പോളൻ ഗ്രെയിൻസിലെ രണ്ട് മെയിൽ ഗമീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒരു മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, അങ്ങനെ സൈഗോട്ട് ഉണ്ടാവും. രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് ഫ്യൂസ് ചെയ്യും, അങ്ങനെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും. ആഫ്റ്റർ കോമ്പാറ്റിബിൾ പോളിനേഷൻ, കോമ്പാറ്റിബിൾ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ യോജിക്കുന്ന തരത്തിലുള്ള പോളിനേഷൻ നടന്നു കഴിഞ്ഞാല് ദ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ്സ് ഓൺ ദ സ്റ്റിഗ്മ. പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ മുളയ്ക്കും, ജെർമിനേറ്റ് ചെയ്യും. ആൻഡ് പ്രൊഡ്യൂസ് എ പോളൻ ട്യൂബ് ത്രൂ വൺ ഓഫ് ദി ജെം പോൾസ്. ഏതെങ്കിലും ഒരു ജെം പോൾസിലൂടെ പോളൻ ട്യൂബ് ഉൽപ്പാദിപ്പിക്കപ്പെടും. ദ കണ്ടന്റ്സ് ഓഫ് ദ പോളൻ ഗ്രെയിൻ മൂവ് ഇൻ ടു ദ പോളൻ ട്യൂബ്. പോളൻ ഗ്രെയിൻസിന്റെ കണ്ടന്റുകള് പോളൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യും. എന്ന് പറഞ്ഞ ന്യൂക്ലിയസും സൈറ്റോപ്ലാസം ജനറേറ്റീവ് സെല്ലും ഒക്കെ പോളൻ ട്യൂബിലേക്ക് മൂവ് ചെയ്യും. പോളൻ ട്യൂബ് ഗ്രോസ് ത്രൂ ദി ടിഷ്യൂസ് ഓഫ് സ്റ്റൈൽ ആൻഡ് സ്റ്റിഗ്മ ആൻഡ് റീച്ചസ് ദി ഓവറി. പോളൻ ട്യൂബ് സ്റ്റിഗ്മയുടെയും സ്റ്റൈലിന്റെയും ടിഷ്യൂസിലൂടെ മൂവ് ചെയ്യും, അങ്ങനെ ഓവറിയിൽ അഥവാ അണ്ടാശയത്തിൽ എത്തിച്ചേരും. അറ്റ് ദ ടൈം ഓഫ് ലിബറേഷൻ, ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്യുന്ന സമയത്ത് ദ പോളൻ ഗ്രെയിൻ ഈസ് ടു സെൽഡ് ഇൻ സം പ്ലാന്റ്സ്. ചില പ്ലാന്റ്സിൽ അത് ടു സെൽഡ് ആണ്. ഇൻ സച്ച് പ്ലാന്റ്സ്, അത്തരത്തിലുള്ള പ്ലാന്റ്സിൽ ദ ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് ടു ഫോം ടു മെയിൽ ഗമീറ്റ്സ്. ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് മെയിൽ ഗമീറ്റുകൾ ഉണ്ടാവും. ആഫ്റ്റർ റീച്ചിങ് ദി ഓവറി, ഓവറിയിൽ എത്തിച്ചേർന്നതിന് ശേഷം പോളൻ ട്യൂബ് എൻ്റേഴ്സ് ദ ഒവ്യൂൾ. പോളൻ ട്യൂബ്സ് ഒവ്യൂളിലേക്ക് പ്രവേശിക്കുന്നു ത്രൂ മൈക്രോപൈൽ, മൈക്രോപൈലിലൂടെ. ആൻഡ് ദെൻ എൻ്റേഴ്സ് വൺ ഓഫ് ദി സൈനർജിഡ്സ് ത്രൂ ഫിലിഫോം അപ്പാരറ്റസ്. രണ്ട് സിനർജിഡ്സിലെ ഒന്നിലേക്ക് ഫിലിഫോം അപ്പാരറ്റസിലൂടെ പ്രവേശിക്കുന്നു പോളൻ ട്യൂബ്. ഫിലിഫോം അപ്പാരറ്റസ് ഗൈഡ്സ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. പോളൻ ട്യൂബിന്റെ എൻട്രിയെ ഗൈഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഫിലിഫോം അപ്പാരറ്റസിന്റേതാണ്. ദെൻ ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേമിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, അഥവാ ദ്വിബീജ സങ്കലനം. നേരത്തെ സൂചിപ്പിച്ചു എംബ്രിയോ സാക്കിൽ എത്തിയിട്ടുള്ള പോളൻ ട്യൂബിലുള്ള രണ്ട് മെയിൽ ഗമീറ്റുകൾ, രണ്ട് മെയിൽ ഗമീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, മറ്റൊരു മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രണ്ട് ഫ്യൂഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ ഫ്യൂഷനെ ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഒരു മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും, അങ്ങനെ സൈഗോട്ട് ഉണ്ടാവും. ഇതിനെ നമ്മൾ സിംഗമി എന്ന് പറയും. രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയയുമായിട്ട് ഫ്യൂസ് ചെയ്യും, അങ്ങനെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ടാവും. ഇതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. കാരണം പോളാർ ന്യൂക്ലിയസുകളിൽ രണ്ട് ന്യൂക്ലിയസുകൾ ഉണ്ട്. ഈ രണ്ട് ന്യൂക്ലിയസിന്റെ കൂടെ മൂന്നാമത് ഒരു ന്യൂക്ലിയസ് കൂടി ഫ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് മൂന്ന് ന്യൂക്ലിയസുകൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്യൂഷൻ ഓഫ് എഗ്ഗ് വിത്ത് വൺ ഓഫ് ദി മെയിൽ ഗമീറ്റ് ടു ഫോം സൈഗോട്ട് and the fusion of polar nuclei with the second male gamete to form primary endosperm nucleus. ഒരു മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുകയും രണ്ടാമത്തെ മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയസുമായിട്ട് ഫ്യൂസ് ചെയ്ത് പ്രൈമറി എൻഡോസ്പ്രം ന്യൂക്ലിയസ് ഉണ്ടാവുകയും ചെയ്യുന്നതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. എഗ് പ്ലസ് മെയിൽ ഗമീറ്റ് രണ്ടും ഹാപ്ലോയിഡ് ആണ്, ഗിയൂസ് സൈഗോട്ട്, ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവുന്നു. പോളാർ ന്യൂക്ലിയ ഡിപ്ലോയിഡ് ആണ്, പ്ലസ് മെയിൽ ഗമീറ്റ് ഹാപ്ലോയിഡ് ആണ്, ഗിയൂസ് പ്രൈമറി എൻഡോസ്പ്രം ന്യൂക്ലിയസ്. പ്രൈമറി എൻഡോസ്പ്രം ന്യൂക്ലിയസ് ഉണ്ടാവുന്നു, അത് ട്രിപ്ലോയിഡ് ആണ്. ട്രിപ്പിൾ ഫ്യൂഷൻ, ഇറ്റ് ഈസ് എ ഫ്യൂഷൻ ഓഫ് ടു ഹാപ്ലോയിഡ് പോളാർ ന്യൂക്ലിയ വിത്ത് മെയിൽ ഗമീറ്റ് ടു പ്രൊഡ്യൂസ് എ ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പ്രം ന്യൂക്ലിയസ്. രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളാർ ന്യൂക്ലിയസുകൾ
ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഒരു മെയിൽ ഗമീറ്റുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവുന്നതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ട്രിപ്ലോയിഡ് ആയിട്ടുള്ള പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടാവും, അതിനെയാണ് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഫെർട്ടിലൈസേഷന് ശേഷം ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എൻഡോസ്പേം എന്ന് പറയുന്ന ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആയിട്ട് മാറും. അതേസമയം സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. വളരുന്ന എംബ്രിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നൽകുന്ന ഒരു ടിഷ്യൂ ആണ് എൻഡോസ്പേം എന്ന് പറയുന്നത്. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സെൻട്രൽ സെൽ ബിക്കംസ് ദി പ്രൈമറി എൻഡോസ്പേം സെൽ ഓർ PEC. ഫെർട്ടിലൈസേഷന് ശേഷം സെൻട്രൽ സെൽ എന്ന് പറയുന്ന വലിയ സെൽ, എംബ്രിയോസാക്കിന്റെ വലിയ സെല്ല് പ്രൈമറി എൻഡോസ്പേം സെല്ലായിട്ട് മാറും. ആൻഡ് ഡെവലപ്സ് ഇൻ ടു ദി എൻഡോസ്പേം. ഈ പ്രൈമറി എൻഡോസ്പേം സെല്ല് പിന്നീട് എൻഡോസ്പേം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. വൈൽ ദ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ, അതേസമയം സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചത് ഒന്ന് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകളാണ്. പലതരത്തിലുള്ള ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകളുണ്ട്. ഈ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് പോളിനേഷൻ ഡിസ്കറേജ് ചെയ്യാനും ക്രോസ് പോളിനേഷൻ എൻകറേജ് ചെയ്യാനുമുള്ള പ്ലാന്റ്സിലുള്ള വിവിധ ഡിവൈസുകളെയാണ്, വിവിധ പ്രത്യേകതകളെയാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ഔട്ട് ബ്രീഡിംഗ് ഡിവൈസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഒന്ന് യൂണിസെക്ഷ്വാലിറ്റി, ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആയിരിക്കും. മറ്റൊന്ന് ആന്തർ മെച്ചുവർ ഫസ്റ്റ് വൈൽ സ്റ്റിഗ്മ ഡു നോട്ട് ബിക്കം റിസപ്റ്റീവ്. ആന്തർ ആദ്യം മെച്ചുറാവും, സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവില്ല. നേരെ തിരിച്ചു നടക്കാം, സ്റ്റിഗ്മ ആദ്യം മെച്ചുറാവാം, ആന്തർ മെച്ചുറാവാതിരിക്കാം. അതുപോലെ തന്നെ ആന്തർ ആൻഡ് സ്റ്റിഗ്മ ആർ പ്ലേസ്ഡ് അറ്റ് ഡിഫറന്റ് പൊസിഷൻ, ആന്തറും സ്റ്റിഗ്മയും വ്യത്യസ്ത പൊസിഷനിൽ പ്ലേസ് ചെയ്യാം. മറ്റൊന്ന് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി. പിന്നീട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ് പഠിച്ചത്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇമാസ്കുലേഷൻ, ബാഗിംഗ് എന്താണെന്ന് ഓർത്തിരിക്കണം. ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദി ഫീമെയിൽ പാരന്റ്. ഫീമെയിൽ പാരന്റിൽ നിന്ന് ആന്തേഴ്സിനെ റിമൂവ് ചെയ്യുന്നതാണ് ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന് ബാഗിംഗ് ആണ്. ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവേഴ്സിനെ അതിന്റെ സ്റ്റിഗ്മ അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ കൊണ്ട് കണ്ടാമിനേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുന്നതിനെയാണ് ബാഗിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ആണ്. അതുവഴി ഡബിൾ ഫെർട്ടിലൈസേഷനും കണ്ടു. ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഗമീറ്റ് എഗ്ഗുമായി ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഉണ്ടാവുകയും മറ്റൊരു മെയിൽ ഗമീറ്റ് പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് ഫ്യൂസ് ചെയ്തുകൊണ്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസും ഉണ്ടാവുന്നതിനെയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. മെയിൽ ഗമീറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെ സിംഗമി എന്ന് പറയും. മെയിൽ ഗമീറ്റ് രണ്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. അതുപോലെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് പിന്നീട് എൻഡോസ്പേമായിട്ട് ഡെവലപ്പ് ചെയ്യും, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫെർട്ടിലൈസേഷൻ ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ആൻജിയോസ്പേംസിൽ ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കേ.